വളരെ സിമ്പിളായിട്ടൊരു കൂൺ വരട്ടുണ്ടാക്കിയാലോ അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് ഈ ബട്ടൺ മഷ്റൂം ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ് ഇനി കൂണൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം കൂണിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കൈ കൊണ്ട് കൂണിങ്ങനാക്കുമ്പോൾ ഒരു പാട പോലത്തെ ഒരു ഇത് കിട്ടും ഇതൊന്ന് കളഞ്ഞെടുക്കണം എല്ലാ കൂണുകളും ഇതുപോലെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം അതിനുശേഷം വേറെ വെള്ളത്തിലിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കും അത് ആ കൂൺ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കട്ടിങ് മാൻ എടുക്കുക അതിലോട്ട് ഒരു കൂൺ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി മിക്സിയുടെ ജാറിലോട്ട് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയുടെ സ്കിന്നും സീഡും കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് കാൽ ടീസ്പൂൺ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പെരും ജീരകം കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് മല്ലിയില കുറച്ച് ഞാനിവിടെ മല്ലിയില കുറച്ച് മാത്രമേ എടുത്തിരിക്കുന്നുള്ളൂ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ദ ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം അതിന് ശേഷം ഈ മസാല കൂണിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം ദൈ ഇങ്ങനെ വെക്കണം പുറത്ത് വെക്കണം അതിന് ശേഷം ഒരു പാൻ എടുക്കുക പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ കൂണും കൂടി ഇട്ട് കൊടുക്കുക ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂൺ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം